എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ മാഗസിനിൽ ആർട്ടിക്കിൾ എഴുതാനായുള്ള ഇന്റർവ്യൂ എടുക്കാനായി കൊളീഗിന്റെ കാറുമായി ഇറങ്ങിയ ഹേജിന്നെയാണ്. ഈ കാർ ഓൾറെഡി റിപ്പയർ ആയിരുന്നു, അതറിയാതെയാണ് അവൾ അത് എടുത്തുകൊണ്ട് പോയത്. അങ്ങനെ അവൾ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ടൈം കാറിൽ നിന്ന് വല്ലാത്ത പുക വരുന്നുണ്ട്. പക്ഷെ അത് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവള് നോക്കുമ്പോ എന്ത് ഇങ്ങനെ പുക വരുന്നതെന്നെല്ലാം അവൾക്ക് തോന്നുന്നു. ഒപ്പം തന്നെ കരിഞ്ഞ മണവും വരുന്നുണ്ടല്ലോ എന്ന് അവൾ ചിന്തിച്ചു നിൽക്കുമ്പോൾ അവൾ വന്നുകൊണ്ടിരുന്ന കാർ ബ്രേക്ക് ഡൗൺ ആകുന്നു. അവൾ ഉടനെ വെളിയിലിറങ്ങി കാറിന്റെ കംപ്ലൈന്റ് നോക്കുമ്പോ മഴ പെയ്യാനായി തുടങ്ങാണ്. ആ സമയത്ത് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു കുടയും എടുത്ത് മുന്നോട്ട് പോകുന്നു. ആ ടീമാണ് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതും അവിടേക്ക് എത്തുന്ന ജൂൺ പോലീസുകാരോട് ഷൌട്ട് ചെയ്യുന്നതും അവൾ കാണുന്നത്. അങ്ങനെ ഹേജന് പരുക്കൊന്നും പറ്റിയിട്ടില്ല, അവൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസത്തിൽ വെപ്രാളത്തിൽ നിന്നിരുന്ന ജൂൺ അവളെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഈ ഒരു കാര്യം ഹേജിനെ തന്നെ അന്വേഷിച്ചെത്തിയ ഷിന്നും കാണുന്നു. നീ ഇത്ര അശ്രദ്ധയോടെയാണോ കാറൊക്കെ എടുക്കുന്നത്? ആ കാർ ഓൾറെഡി കംപ്ലൈന്റ് ആയിരുന്നു. കംപ്ലൈന്റ് ആയ കാറിന്റെ കീ എടുത്തുകൊണ്ടാണോ നീ ഒരു യാത്ര പുറപ്പെടുന്നത് എന്നെല്ലാം ജൂൺ അവളോട് ചോദിക്കുന്നു. എന്തായാലും ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ കാണുന്ന ഷിൻ ആകെ വിഷമിച്ച് തിരിച്ചു പോകാനായി ഒരുങ്ങുന്നു. ആ ടീം അവന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നല്ലോ ആ സമയത്ത്. വെപ്രാളത്തിൽ ഹേജിനെ അന്വേഷിച്ചിറങ്ങിയ ഷിൻ മഴയത്ത് ആകെ തെന്നിക്കിടന്നിരുന്ന റോഡിൽ വണ്ടി ഓടിച്ചു വരുമ്പോൾ വീണ് കയ്യിൽ പരിക്കേറ്റിരുന്നു. എന്തായാലും മഴ നനഞ്ഞു നിൽക്കുന്ന ജൂനിനോട് നല്ല മഴയുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകാം, പാനിക് അറ്റാക്ക് വരില്ല എന്നല്ല ഹേജിൻ ചോദിക്കുമ്പോ മഴ പെയ്യുന്നത് പോലും ഞാൻ അറിയുന്നില്ല, ഇപ്പൊ എന്റെ മനസ്സിൽ അതൊന്നും അല്ല, ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നത് നിന്നെ പറ്റി ആലോചിച്ചിട്ടാണെന്നെല്ലാം ജൂൻ പറയുന്നു. അങ്ങനെ ഇവരെന്തായാലും തിരിച്ചു പോകാനായി കാറിൽ ചെന്ന് കയറുന്നു. ഹേജിൻ ഉടനെ തന്നെ അവൾ ഓടിച്ചു വന്ന കാറിന്റെ ഓണറായ അവളുടെ കൊളീഗിനെ ഫോൺ ചെയ്ത് കാർ ഇങ്ങനെ ബ്രേക്ക് ഡൌൺ ആയ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഹേജിനെ തുടയ്ക്കാനായി ടവലൊക്കെ നൽകുന്നു. അവളുടെ മൂക്കിലൊക്കെ മുന്നേ കാർ ബ്രേക്ക് ഡൌൺ ആയത് നോക്കാനായി അവള് പരിശ്രമിച്ചപ്പോ കയ്യിൽ പറ്റി ഗ്രീസ് ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജൂൺ തുടയ്ക്കാനായി പോകുമ്പോ ഹേജിന്റെ നാണം വരുന്നു. അവൾ അവനെ തുടയ്ക്കാൻ സമ്മതിക്കുന്നില്ല, സ്വന്തമായിട്ട് അവൾ തുടയ്ക്കാണ്. അങ്ങനെ പിന്നീട് ജൂൺ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് അവനൊരു പാട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം റൊമാന്റിക് സോങ്സ് ആയിരുന്നു. രണ്ടുപേർക്കും ഒരു ചമ്മലൊക്കെ അപ്പൊ ഫീൽ ചെയ്യുന്നു. ചമ്മല് സഹിക്കാൻ വയ്യാതെ ഹേജിൻ പാട്ട് മാറ്റുന്നു. അങ്ങനെ ഹേജിൻ അവളുടെ വീടെത്തുമ്പോ കാറിൽ നിന്ന് ഇറങ്ങാണ്. അവൾ ജൂനിനോട് ഒന്നും മിണ്ടാതെ രണ്ട് ചുവട് മുന്നോട്ട് വെച്ച് കഴിയുമ്പോ അവള് എല്ലാം പറഞ്ഞാലോ എന്ന് ഓർത്ത് തിരിയുമ്പോഴേക്കും ജൂൺ കാറുമായി പോയിട്ടുണ്ടായിരുന്നു. അവള് വേഗം തന്നെ ഒരു ടാക്സി വിളിച്ച് ജൂന്റെ കാറിനെ പിന്തുടരുന്നു. അങ്ങനെ ജൂൺ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുമ്പോ ഇവളും അവിടേക്ക് ചെല്ലാണ്. ഇവൾ ജൂന്റെ പുറകെ പോകുമ്പോ ആ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം ജൂൻ അവിടെ ഹാരിയെ കണ്ട് സംസാരിക്കുന്നു. ഹാരിയെ ഹേജൻ എന്ന് വിളിച്ച് അവൻ സംസാരിക്കുന്നത് ഇവൾ ഞെട്ടലോടെ നോക്കുന്നു. കാരണം അന്നത്തെ ദിവസം കൊണ്ട് ഹേജന്റെ ഐഡന്റിറ്റിയില് ഹാരി ജൂന്റെ അടുത്ത് പോയി സംസാരിച്ചത് ഇവിടം വരെ എത്തുമെന്ന് അവൾ കരുതിയില്ല. അന്നുകൊണ്ട് അത് തീർന്നു എന്നാണ് ഹേജൻ കരുതിയിരുന്നത്. കാരണം അതിനുശേഷം ഇപ്പോഴും ഹാരി ഹേജന്റെ കെയർ ഓഫില് ജൂനെ കണ്ട കാര്യങ്ങളൊന്നും ഹേജനോട് പറഞ്ഞിട്ടില്ല, മറച്ചു വെക്കുകയല്ലേ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവളതൊന്നും അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഹാരി ജൂനിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനായി ആ കത്ത് നൽകാനായി നിൽക്കാണ്. പക്ഷെ ജൂൺ ആണെങ്കിൽ ഇന്ന് എനിക്ക് മനസ്സ് തീരെ ശരിയില്ല, എനിക്ക് ഇത്തിരി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഹാരിയോട് കൂടുതൽ സംസാരിക്കാതെ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും ഇതെല്ലാം കണ്ടു നിന്ന് ഹേജിൻ പഴയ ചില കാര്യങ്ങൾ ഓർക്കുന്നു. ഒന്ന്, ഇവരുടെ ഓഫീസിലുള്ള ഒരു പയ്യൻ ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്ന് ലഞ്ച് കഴിക്കുന്ന ടൈം ജൂനിന് ലവറുണ്ട്, താൻ അത് കണ്ടു എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത്, ഹാരിക്ക് ബോയ് ഫ്രണ്ട് സെറ്റായി എന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഇവര് തമ്മിൽ റിലേഷനിലാണെന്ന് ഹേജിൻ മനസ്സിൽ ഉറപ്പിക്കുന്നു. അവൾക്ക് ആകെ സങ്കടം വരാണ്. ഒന്ന്, അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ക്രഷ്. രണ്ടാമത്തേത്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവൾക്ക് അതങ്ങനെ സഹിക്കാനാവാതെ അവൾ ആകെ സങ്കടപ്പെട്ട് റോഡിലൂടെ നടക്കുന്നു. റോഡിലൂടെ വണ്ടികൾ വരുന്ന പോലും മൈൻഡ് ആക്കാതെ ഒരുമാതിരി ബോധം നഷ്ടപ്പെട്ട പോലെ അവൾ നടക്കുകയാണ്. അതിനുശേഷം ഹേജിൻ ഒരു ബസ്സിൽ കയറിയിരിക്കുന്നു. ആ ബസ് അങ്ങനെ പോവാണ്. പല സ്റ്റോപ്പുകൾ കഴിയുന്നു, ആളുകൾ ഇറങ്ങുന്നു, ഹേജിൻ ഇറങ്ങുന്നേയില്ല. ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ആകുമ്പോഴും അവൾ ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ടക്ടർ ചെന്ന് ഇതാ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവളെ ബസ്സിൽ നിന്ന് ഇറക്കാണ്. അവൾ അങ്ങനെ ഏതാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ടൈം അവൾക്ക് ഷിന്നിന്റെ ഫോൺ കോൾ വരുന്നു. നീ എവിടെയാണെന്ന് ഷിൻ ചോദിക്കുമ്പോ എനിക്കറിയില്ലെന്നെല്ലാം അവൾ പറയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. അവിടുത്തെ നേഴ്സ് ഒരു പേഷ്യന്റിനെ നോക്കുമ്പോ കാണുന്നില്ല. മറ്റൊരു നേഴ്സിനോട് ഇവിടെ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണ് ആക്സിഡന്റ് ആയി വന്ന് കിടന്ന ആ പേഷ്യന്റിനെ കാണുന്നില്ലല്ലോ എന്നെല്ലാം അവർ പറയുന്നു. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഷിൻ ഹേജിൻ നടു റോഡിലായി എന്ന് മനസ്സിലാക്കിയപ്പോ പരിക്കേറ്റ് ചികിത്സയ്ക്കായി വന്ന ഹോസ്പിറ്റലിൽ ആരോടും പറയാതെ അവന്റെ പെട്ടിയും കിടക്ക എടുത്തിറങ്ങിയതാണ്. എന്തായാലും ഷിൻ അങ്ങനെ ഒരു കാറിൽ ഹേജിനുള്ള സ്ഥലത്തേക്ക് കറക്റ്റായി എത്തുന്നു. ഹേജിനോട് നീ എല്ലാ കാര്യവും ജൂനിനോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ പറഞ്ഞില്ല എന്ന് ഹേജിൻ പറയുന്നു. എന്തായാലും ഷിൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയാക്കുന്നു. അവൾ അകത്തേക്ക് എത്തുമ്പോ ഹാരി അവളുടെ ഇളകി പോയ ആ ഒരു ഷൂ ഒട്ടിക്കാൻ നോക്കാണ്. എത്ര നോക്കിയിട്ട് ഒട്ടുന്നില്ല, ഞാൻ നിനക്ക് പുതിയൊരെണ്ണം വാങ്ങിത്തരാം എന്നെല്ലാം ഹാരി പറയുന്നു. ഇത് ഹേജിന്റെയും ഹാരിയുടെയും ജൂനിന്റെയും റിലേഷനെ പറ്റിയും പറയുന്ന പോലെ നമുക്ക് അത് കേൾക്കുമ്പോ തോന്നും എത്ര നോക്കിയിട്ടും ശരിയാവുന്നില്ല എന്ന്. എന്തായാലും അടുത്ത ദിവസം
ഓഫീസിലേക്ക് ഹേജൻ ചെല്ലുമ്പോൾ റോഡിൽ വെച്ച് ജൂനിനെ കാണുന്നു. ജൂൻ അവളെ കോഫി കുടിക്കാനായി വിളിക്കുമ്പോൾ അവൾ പോകാതെ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ നിർബന്ധപൂർവ്വം അവളെ ബാഗിൽ പിടിച്ചു വലിച്ച് കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അങ്ങനെ ഇരിക്കുന്ന ടൈം അവൻ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു വരുന്നു. ഒഴിവാകാൻ വേണ്ടി അവൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് റോഡിലൂടെ ഷിൻ പോകുന്നത് കാണുന്നത്. എനിക്ക് റിപ്പോർട്ടർ ഷിന്നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഓഫീസ് സംബന്ധമായി ഡിസ്കസ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞു അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഷിന്നിന്റെ കൂടെ പോകുന്നു. ഇതേ ടീം ഹാരി അവളുടെ ജോലി സ്ഥലത്ത് അവരുടെ ഒരു ഗസ്റ്റിന് അത്യാവശ്യമായിട്ട് ടൈ വേണം. ഇവളാണെങ്കിൽ അവിടെയുള്ള മെയിൽ സ്റ്റാഫ്സിന്റെ എല്ലാം ടൈ ഉരി വാങ്ങിച്ച് അത് ആ ഗസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അയാൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുക്കുകയാണ്. ഓഫീസിലെ ഹേജിനൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ട്, അവരുടെ റെഗുലർ മീറ്റിംഗ്. പക്ഷെ അതിന് പോകാതിരിക്കാനായി ഹേജിൻ നോക്കുന്നുണ്ടെങ്കിലും ഒഴിവാകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവൾ അവിടെ ചെന്നിരിക്കുന്നു. നോക്കുമ്പോ ജൂൺ മീറ്റിംഗിന്റെ ഇടയിൽ ഉടനീളം ഇവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അത് അവൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നോട്ട്സ് തന്റെ റൂമിലേക്ക് കൊണ്ടുവരാനായി ജൂൺ അവളോട് പറയുന്നു. ഇവളാണെങ്കിൽ എങ്ങനെ ജൂനിനെ ഫേസ് ചെയ്യുന്നറിയാതെ ഒരുമാതിരി ചമ്മി ചമ്മി നിൽക്കുകയാണ്. വേറെ വഴിയില്ലാതെ അകത്തേക്ക് ചെല്ലുന്നു. ജൂൺ ഇങ്ങനെ കാണുമ്പോഴെല്ലാം അവൾക്ക് കഴിഞ്ഞ ദിവസം അവൻ കെട്ടിപ്പിടിച്ചതും ഒന്നിച്ച് മഴ നനഞ്ഞതും അവൻ ഇങ്ങനെ മൂക്കിലെ ഗ്രീസ് തുടയ്ക്കാൻ വന്നതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ശോശോ ഇത് ശരിയാവില്ല എന്ന് അവൾ ആകെ ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ജൂൺ ശ്രദ്ധിക്കുന്നു. നീ എന്താ ഒരുമാതിരി ആടിനെ പോലെ ഇങ്ങനെ തലയൊക്കെ ആട്ടി നിൽക്കുന്നതെന്ന് അവൻ ചോദിക്കുകയാണ്. അവളുടനെ കൊണ്ടുവന്ന നോട്ട്സ് ജൂനിന് നൽകി പോകാൻ നോക്കുമ്പോൾ ജൂൺ വിടുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും, അതുകൊണ്ട് ഇവിടെ നിൽക്ക് നോക്കട്ടെ എന്ന് അവൻ പറയുന്നു. ഇവളാണെങ്കിൽ ഒരു ചെയർ എടുത്ത് അത് ഹൈറ്റ് കുറച്ച് അവിടെ ഇരിക്കുകയാണ് ഇവനെ നേരിട്ട് ഫേസ് ചെയ്യാതിരിക്കാനായിട്ട്. എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന അവൻ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് ചെയറിന്റെ ഹൈറ്റ് കൂട്ടാണ്, ഇപ്പൊ എത്രയും ഹൈറ്റിലായി പോയി. നോട്ട്സ് നോക്കുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യം വീണ്ടും ഹേജനോട് സംസാരിക്കാനായി വരുമ്പോ അവൾ പെട്ടെന്ന് വെപ്രാളത്തിൽ ചാടി ഇറങ്ങിയിട്ട് എനിക്ക് ഇത്ര തിരക്കുണ്ട്, ഷിന്നുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നെ പിന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജൂനിന്റെ മറുപടി കേൾക്കാൻ നിൽക്കാതെ വേഗം ഡോറിന്റെ അവിടേക്ക് ചെല്ലുന്നു. പക്ഷെ അവൾ എത്ര തുറന്നിട്ടും ഡോറ് തുറന്നു വരുന്നില്ല. ഇത് കണ്ട് ജൂൺ എഴുന്നേറ്റ് അവിടെ ചെന്ന് ദേ ഈ ഹാൻഡിൽ ഉപയോഗിച്ചാ ഡോറ് തുറക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾക്ക് അറിയാം പക്ഷെ വെപ്രാളത്തിൽ പറ്റിയതാണ്. എന്തായാലും അവൾ അവിടെ നിന്ന് ചമ്മി വെളിയിൽ പോകുമ്പോ ജൂൻ ഒരു വലിയ നെടുവീർപ്പിടാണ്. ഹേജിന് ജൂനെ കാണുമ്പോ വരുന്ന അതേ വെപ്രാളം തന്നെ ജൂനും ഹേജിനെ കാണുമ്പോ വരുന്നുണ്ട്. ഈ ടീം നമ്മുടെ ബോസ് ലേഡി ജൂനിനെ കാണാനായി എത്തുന്നു. ജൂനിന് അടുത്ത ദിവസം ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടെന്നും മീറ്റിംഗിന് പോകുമ്പോൾ ഈ ഡ്രസ്സ് തന്നെ ധരിക്കണമെന്നും പറഞ്ഞ് അവർ ജൂനിന് ഒരു ഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ ജൂൻ തന്റെ ക്യാബിനിൽ നിൽക്കുന്ന സമയത്ത് ജൂനിന് ഒരു ഫോൺ കോൾ വരാണ്. അങ്ങനെ എല്ലാ കൊളീഗ്സും ലഞ്ച് കഴിക്കാൻ പോകാനായിരിക്കുമ്പോ ഷിന്നിനെ കാണുന്നില്ല. ഹേജിൻ ഷിന്നിനെ ഫോൺ ചെയ്യുമ്പോ കോൾ എടുക്കുന്നത് അവനല്ല, പകരം ഹോസ്പിറ്റലിലെ നേഴ്സാണ്. ഷിൻ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു, പക്ഷെ ഫോൺ ഇവിടെ വിട്ടിട്ട് വെളിയിലേക്ക് പോയി, വരുമ്പോ ഇത് കൊടുക്കാന്നൊക്കെ നേഴ്സ് പറയുന്നു. ഹേജിൻ ഉടനെ തന്നെ ഷിന്നിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോ റോഡിൽ വെച്ച് ഷിന്നിനെ കാണുകയാണ്. എന്ത് പറ്റി, എന്തിനാ ഹോസ്പിറ്റലിൽ പോയതെന്നെല്ലാം ചോദിക്കുമ്പോ അവനൊന്നും മിണ്ടുന്നില്ല. ഈ ടീം അവൾ അവനെ പിടിച്ചു നിർത്താനായി അവന്റെ കയ്യിൽ തൊടുന്നു. അവള് പിടിച്ച കയ്യിലാണ് ആക്ച്വലി അവന് മുറിവുള്ളത്. ഇവനാണെങ്കിൽ വേദന എടുത്തിട്ടും അത് അവള് കാണാതിരിക്കാനായി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതേ ടീം ജൂനിനെ മുന്നേ ഫോൺ ചെയ്തത് ഹേജിന്റെ സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണുന്നു. സംസാരിക്കുന്ന കൂട്ടത്തിൽ അനിയത്തി ജൂനിനോട് എന്റെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് ജൂൻ ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു ഫോൺ കോൾ അവന് വരുന്നു. അവൻ ആ ചോദ്യം മര്യാദയ്ക്ക് കേട്ടോ എന്ന് പോലും അറിയില്ല. ഇതേ ടീം ഹാരിയെ അവളുടെ ബോസ് വിളിച്ച് അവൾ ആ ഒരു കസ്റ്റമറിന് കറക്റ്റ് സമയത്ത് ടൈ ഒക്കെ എത്തിച്ചു കൊടുത്ത് നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് നടത്തിയത് കൊണ്ട് തന്നെ നല്ല റേറ്റിംഗ് ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറയുന്നു. ഹാരിയെയും ഷിന്നെയും കാണുമ്പോൾ അവരൊരു റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നീ കാരണം എന്റെ കൈ ഇങ്ങനെ ആയത്, നിന്നെ അന്വേഷിച്ചു വന്നുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ നിന്ന് വീണത് എന്നെല്ലാം പറഞ്ഞ് അവൻ സിമ്പതി കാണിക്കുമ്പോൾ അവന്റെ നിർബന്ധം കാരണം ഇവളവന് വാരി കൊടുക്കുകയും തുടച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇവൻ സിമ്പതി കിട്ടാനായിട്ട് ഇങ്ങനെ അയ്യോ പൊത്തോ കാണിച്ചോണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവളെ ഇഷ്ടമാണെന്ന് അവൻ വീണ്ടും പറയുന്നു. ഇപ്പോഴും അവനൊരു തമാശ പറയുകയാണെന്ന് മാത്രമേ അവൾ അത് കണക്കാക്കുന്നുള്ളൂ. ഇതേ ടൈം ജൂൺ ഹേജിന്റെ അനീതിയുടെ കൂടെ ഫുഡ് കഴിച്ച് വെളിയിലേക്ക് വരുന്നു. ഞാൻ ഇങ്ങനെ വന്ന് ഫുഡ് കഴിച്ച കാര്യമൊന്നും ചേച്ചിയോട് പറയില്ലെന്ന് പറഞ്ഞാണ് ആ കുട്ടി പോകുന്നത്. അങ്ങനെ തിരിച്ച് ജൂന്റെ ഓഫീസ് കാണുമ്പോൾ അവിടെ ജൂനിന് നൽകിയ ആ ഒരു മീറ്റിംഗ് ഡ്രസ്സ് അവനെ എടുക്കാതെ പോയത് കാണുന്നവരുടെ ബോസ് ലേഡി ആരെങ്കിലും ഇനി ഡ്രസ്സ് കൊണ്ടേക്കൊടു, അത് ഭയങ്കര അർജന്റ്, അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നെല്ലാം പറയുന്നു. പക്ഷെ സ്റ്റാഫ്സ് ആരും കൊണ്ടു കൊടുക്കാൻ മുതിരുന്നില്ല. ഈ ടീം ഹേജിനെ അവരാ ചുമതല ഏൽപ്പിക്കുകയാണ്. ഹേജിൻ ആകെപ്പാടെ ഇത് കൊണ്ട് കൊടുക്കുന്ന പേരിൽ ജൂനിനെ കാണാനും മിണ്ടാനും ഒന്നും താല്പര്യമില്ലെങ്കിലും അത് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഹേജിൻ ജൂനിന്റെ ആ ഒരു ഡ്രസ്സും വാങ്ങി അവനിപ്പോ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോകുന്നു. റിസപ്ഷനില് അത് റൂം നമ്പർ 5 താമസിക്കുന്ന ജൂനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് അവൾ അവളുടെ പേരിന് പകരം മായിയുടെ പേരാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങൾ ജൂൺ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കൈയോടെ പൊക്കുന്നു. നീന്തര പേരൊക്കെ മാറ്റി പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല അത് പിന്നെ
എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തത്തിക്കളിക്കാണ്. വാ നമുക്കൊരു കോഫി കുടിക്കാൻ പോകാന്ന് അവൻ വിളിക്കുമ്പോ അവള് ചെല്ലാൻ കൂട്ടാക്കുന്നില്ല. ഓ വെളിയിൽ പോയി കുടിക്കാൻ മടിയായിരിക്കുമെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ പോയി കുടിക്കാന്നും പറഞ്ഞ് അവൻ അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കോഫി നല്ല ചൂടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുമ്പോ അവൾ ഒറ്റയടിക്കെല്ലാം കുടിക്കാൻ നോക്കിയിട്ട് വാ എല്ലാം പൊള്ളിപ്പോവാണ്. അവൻ വീണ്ടും അവൾക്ക് കോഫി ഒഴിച്ചു കൊടുത്തിട്ട് പതിയെ കുടിച്ചാൽ മതി, നല്ലൊരു സ്വാദ എന്നെല്ലാം പറയുന്നു. അങ്ങനെ അവൾ അവിടെ ഇരിക്കുമ്പോ അവളോട് അവൻ ഇന്നലത്തെ കാര്യമൊന്നും പറഞ്ഞ് സംസാരിക്കാൻ വരുമ്പോ അവള് പെട്ടെന്ന് വെപ്രാളത്തിൽ ആ എനിക്കറിയാം നിങ്ങളുടെ കോവർക്കറായ ഞാൻ അപകടത്തിൽപ്പെട്ടു എന്ന് ഓർത്ത് ടെൻഷൻ ആയതല്ലേ. ഹേജിൻ പറയുമ്പോ അതല്ല, നീ എല്ലാം തെറ്റായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അവൻ പറയുന്നു. നീ എന്റെ ഒരു സ്റ്റാഫ് ആയതുകൊണ്ടല്ല ഞാൻ ഇന്നലെ നിന്നെ അന്വേഷിച്ചെത്തിയത്, പകരം നിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് ജൂൻ തുറന്ന് പറയാണ്. ആദ്യമൊക്കെ അവളോട് ദേഷ്യമായിരുന്നെങ്കിലും പിന്നീട് അത് എപ്പോഴോ ഇഷ്ടമായി മാറിയെന്ന് അവൻ പറയുന്നു. ഒരുപാട് ഇഷ്ടമാണ്, എന്ത് ചെയ്യണോന്ന് അറിയില്ല എന്നെല്ലാം അവൻ പറയുമ്പോ ഇവക്ക് എന്ത് പറയണോന്ന് അറിയില്ല. ഇവളാകെ ടെൻഷനായി വീണ്ടും കോഫി കുടിക്കുമ്പോ അതെല്ലാം ദേഹത്ത് വീഴുന്നു. ജൂൻ അവൾക്ക് ചേഞ്ച് ചെയ്യാനായി ഒരു കോട്ട് എടുത്തു കൊടുക്കാണ്. ഇതേ ടൈം ഓഫീസിലേക്ക് എത്തുന്ന ഷിൻ അവിടെ ഹേജിനെ കാണാതെ തിരക്കുമ്പോഴാണ് ജൂനിനെ കാണാനായി പോയിരിക്കുന്ന കാര്യം അറിയുന്നത്. ഷിന്നിനോടനെ വെപ്രാളമാകുന്നു. ഇതേ ടൈം ഹേജിൻ ജൂൻ കൊടുത്ത ഡ്രസ്സൊക്കെ മാറി വാഷ്റൂമിൽ തന്നെ വെളിയിലിറങ്ങാൻ മടിച്ച് നിൽക്കാണ്. എങ്ങനെ ജൂനിനെ ഫേസ് ചെയ്യുന്ന അവക്കറിയില്ല. ജൂനാണെങ്കിൽ എന്ത് ഇത്രയും നേരം എടുക്കുന്നത്, അകത്ത് എന്തെടുക്കാന്നൊക്കെ ചോദിക്കുമ്പോ അവള് ഡോറ് തുറക്കുന്നു. ജൂൻ മുന്നിൽ ഇങ്ങനെ മാറാതെ നിൽക്കുമ്പോ അവള് അല്പ സൈഡ് താന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോ അവൻ അവളെ പിടിച്ചു നിർത്തി ഇത് നിനക്ക് വലുതാണല്ലോ എന്ന് പറഞ്ഞ് കൈയൊക്കെ മടക്കി വെച്ച് കൊടുക്കാണ്. മുന്നേ തന്റെ മനസ്സിലെ കാര്യം ഒരു രീതിയിലും പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വെളിപ്പെടുത്തിയത്. ബുദ്ധിമുട്ടായെങ്കിൽ സോറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്റെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഒരാളെ കണ്ടെത്തി, അത് നീയാണെന്നെല്ലാം ജൂൻ പറയുമ്പോ അത് കേൾക്കുന്ന ഹേജിൻ വളരെ ഇമോഷണൽ ആകുന്നു. അവള് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അവൻ തിരക്കുമ്പോ ഏ ഒന്നില്ല കണ്ണി പൊടി പോയെന്ന് അവള് പറയുന്നു. അങ്ങനെ ഹേജിൻ പോകാനായി നിൽക്കുമ്പോ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ ഡ്രോപ്പ് ചെയ്യാം കാറിന്റെ താക്കോൽ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ജൂൻ അകത്തേക്ക് പോകുന്ന തക്കത്തിന് ഹേജിൻ ജൂനിനോട് പറയാതെ വെളിയിലേക്ക് പോകുന്നു. തിരിച്ചു വന്ന് നോക്കുന്ന ജൂൻ ഹേജിനെ കാണുന്നില്ല. വാഷ്റൂമിലിരുന്ന അവളുടെ ആ ഒരു കോഫി വീണ കോട്ട് എടുത്തവൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ചെന്ന് നോക്കുമ്പോ ഷിൻ ഞാനിവിടെ അടുത്തൊരു സ്ഥലത്ത് വന്നത്, അപ്പുഴ വല്ലാത്ത ദാഹം, ഇത്തിരി വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ജൂനിന്റെ അനുവാദം പോലും വാങ്ങാതെ ഷിൻ അകത്തേക്ക് ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കാനായി ഒരുങ്ങുമ്പോ ദേഷ്യം വന്ന് ജൂൻ അത് തട്ടിക്കളയുന്നു. കൂടാതെ ഷിന്നിന്റെ കയ്യിൽ അമർത്തി പിടിക്കാണ്, ആ മുറിവുള്ള കയ്യിലാണ് അമർത്തി പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഹേജിൻ ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ഷിൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ജൂനിനോട് ചിരിച്ച് സംസാരിച്ചാണ് ഇറങ്ങുന്നതെങ്കിലും പുറത്തു വരുമ്പോ ഷിന്നിന്റെ മുഖത്ത് വലിയ ദേഷ്യമായിരുന്നു. ഇതേ ടീം നമ്മുടെ മായയും ജോണും പരസ്പരം ഇഷ്ടം തുറന്ന് പറയുന്നു. ജോൺ ചെയർമാന്റെ മകനാണെന്ന് കരുതിയാണ് മായിക്ക് ഇഷ്ടമായത്. പക്ഷെ ജോൺ ചെയർമാന്റെ മകനൊന്നും അല്ല, ആ കാര്യം അറിയാതെ അവൾ അവനെ പ്രണയിക്കുന്നു. അങ്ങനെ ഷിൻ പതിവായി പോകാറുള്ള ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുമ്പോ അങ്ങോട്ടേക്ക് ഹാരി എത്തുന്നു. നിനക്കും ജൂനിനും ഇടയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഹേജിൻ അറിഞ്ഞു എന്ന് ഷിൻ അവളോട് പറയുമ്പോ അവൾ ആകെ ഷോക്ക് ആവുകയാണ്. സത്യങ്ങൾ ജൂനിനോട് പറയാനായി പോയ ഹേജിൻ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവനോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഷിന്നിൽ നിന്ന് ഹാരി അറിയുന്നു. ഹാരി എന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഹേജിനെ ഫേസ് ചെയ്യാൻ മടിച്ച് കുറേ നേരം ഇങ്ങനെ വെളിയിൽ കറങ്ങി നിൽക്കുന്നു. ഒടുക്കം അകത്തേക്ക് ചെല്ലുമ്പോ ഹേജിൻ വളരെ അപ്സെറ്റ് ആയിരിക്കുന്നതാണ് കാണുന്നത്. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നേരെയാവും, ഒരു ദിവസം കൂടി എനിക്ക് സമയം വേണം, കൂടാതെ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സമയം തന്നതിനെന്നെല്ലാം ഹാരി ഹേജിനോട് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഹേജിൻ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം അവളൊരു ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ട് മറ്റേ കാറിന്റെ പ്രശ്നമൊക്കെ നടന്നില്ലല്ലോ, അവരുടെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ എടുക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് അവൾ ഒരു എക്സിബിഷൻ കാണാനായി ചെല്ലുന്നു. അവിടെ മറ്റേ പസിലിലെ ആ പിക്ചർ ഉണ്ടായിരുന്നു. ഇതേ സ്ഥലത്ത് തന്നെ ജൂനും എത്തുന്നു. രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ല, ഇവിടെ വന്നു കഴിഞ്ഞാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയം ചില സ്കൂൾ കുട്ടികൾ വരുന്നു. ആ സ്കൂൾ കുട്ടികൾ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആന്റി അങ്കിൾ എന്താ ലൈനാണോ എന്നൊക്കെ ചോദിക്കും. ഇതേ ടീം ലവേഴ്സ് അവിടെ എത്തുന്നു. അവർ ജൂന്റെ കയ്യിൽ ഫോൺ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. ആ സമയം ജൂൺ ഞങ്ങളുടെ ഫോട്ടോ എടുത്തതാന്ന് പറഞ്ഞ് ഹേജിനുമായി അതിന് മുന്നിൽ നിന്ന് പോസൊക്കെ ചെയ്യുന്നു. അന്ന് പിരിയും മുന്നേ ഹേജിൻ നാളെ ഈവനിങ് നമുക്കൊന്ന് കാണണമെന്ന് ഹേജിൻ ജൂനിനോട് പറയുന്നു. പിന്നീട് ജൂൻ അവിടെ നിന്ന് കാറ് ഡ്രൈവ് ചെയ്ത് പോകുമ്പോ അവനെ ഹാരി വിളിച്ചിട്ട് ഇന്ന് ഈവനിങ് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇന്ന് ഈവനിങ് തനിക്കൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്, നാളെ കാണാമല്ലോ എന്ന് ജൂൻ പറയാൻ വരുന്നുണ്ടെങ്കിലും നാളെ ഹേജിനെ കാണാൻ പോകുന്ന കാര്യം ഓർക്കുന്ന ജൂൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് തന്നെ കാണാമെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് ജൂൺ മീറ്റിംഗിനിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജൂനും ആ ബോസ് ലേഡിയും കൂടി ഹാരി മുന്നേറ്റ് ഐയൊക്കെ കൊടുത്ത അവരുടെ ആ ഒരു ഫോറിൻ കസ്റ്റമറിനെയാണ് കാണാനായി എത്തിയിരിക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ജൂൻ ഹാരിയെ വിളിക്കുമ്പോ ഒത്തിരി ജോലിയും കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് ഹാരി കോൾ കട്ട് ചെയ്യുന്നു. ഹാരിയുടെ ആ ഒരു ഫോറിൻ ഗസ്റ്റ് ഇന്നാണ് ഇവിടെ നിന്ന് പോകുന്നത്. യാത്ര അയക്കാനായി ഹാരിയും ബോസും ഒക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഗസ്റ്റ് പോയി കഴിയുമ്പോ ഹാരിയോട് ബോസ് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നത് അവിടെ നിൽക്കുന്ന ജൂൻ കാണുന്നു. കാരണം ജൂൻ ഇതേ ഗസ്റ്റിനെ തന്നെ മീറ്റിംഗിന് ഇതേ സ്ഥലത്ത് വെച്ചാണ് കണ്ടത്. അത് കഴിഞ്ഞ് അവൻ ഹാരിയെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇവളുടെ യഥാർത്ഥ പേര് ഹേജിൻ എന്നല്ല ഹാരി എന്നതാണെന്ന് അവളോട് അവിടെയുള്ള ബോസൊക്കെ സംസാരിക്കുന്നതിൽ നിന്ന് ജൂനിന് മനസ്സിലാവുന്നത്. അവൻ വേഗം തന്നെ വലിയ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് എത്തുന്നു. ഹാരി അവനെ കണ്ടപാടെ ആകെ ഞെട്ടി പോവാണ്. നിന്റെ പേര് ഹാരി എന്നാണോ, അപ്പൊ നീ ഹേജിൻ അല്ലല്ലേ, യഥാർത്ഥത്തിൽ നീ ആരാണെന്ന് അവൻ ഹാരിയോട് ചോദിക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.